കുറ്റച്ചെടികൾക്കിടയിൽ കള്ളൻ. ഒരു ദിവസം രാമൻ തന്റെ പൂന്തോട്ടത്തിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയായിരുന്നു. അപ്പോൾ കുറ്റച്ചെടികൾക്കിടയിൽ ഒരു കള്ളൻ ഒളിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു. അയ്യോ, ഇവനൊരു കള്ളനാണെന്ന് തോന്നുന്നല്ലോ. എനിക്കിവനെ ഒറ്റയ്ക്ക് പിടിക്കാൻ സാധിക്കില്ല. ഞാൻ ഒച്ചയിട്ടാലും ഇവൻ ഓടിപ്പോകും. അയൽവാസികൾ ഇവിടെ വരുത്തുവാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം. ബുദ്ധിശാലിയായ രാമന് ഒരാശയം തോന്നി. തന്റെ ഭാര്യയെ വിളിച്ചു. സീതേ, കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവാ. ദാ വെള്ളം. ആട്ടെ, എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് വായൊന്ന് കഴുകണം. രാമൻ തന്റെ വായ കഴുകി കുറ്റച്ചെടികൾക്കിടയിലിരുന്ന കള്ളന്റെ മേൽ തുപ്പി. സീതേ, ഒരു പാത്രം വെള്ളം കൂടി കൊണ്ടുവാ. ഒരു പാത്രം കൂടി വേണോ? ശരി, കൊണ്ടുവരാം. രാമൻ ഒരു പാത്രം വെള്ളം മുഴുവനും കള്ളന്റെ മേൽ തുപ്പി. ഒരു പാത്രം വെള്ളം കൂടി കൊണ്ടുവാ സീതേ. രാമൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയാതെ സീത ആശയക്കുഴപ്പത്തിലായി. എങ്കിലും വീണ്ടും ഒരു പാത്രം വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. നിങ്ങൾക്ക് എന്തുപറ്റി? എന്താണ് ഈ കാണിക്കുന്നത്? രാമൻ മറുപടിയൊന്നും പറയാതെ അവളുടെ മുഖത്തേക്ക് തുപ്പി. പിന്നീട് അവൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം സംഭവിച്ചു. എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അയ്യോ, എല്ലാരും ഓടി വരണേ! ഇദ്ദേഹം ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറുന്നു. അവളുടെ ശബ്ദം കേട്ട് അയൽവാസികൾ എല്ലാവരും ഓടി വന്നു. സീതയും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാമ, നീ എന്താ ഭാര്യയുടെ മുഖത്ത് തുപ്പിയത്? ഞാൻ ഒരു തവണ മാത്രമല്ലേ എന്റെ ഭാര്യയുടെ മുഖത്ത് തുപ്പിയുള്ളൂ. പക്ഷേ അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. കുറ്റിച്ചെടികൾക്കിടയിൽ ഇരിക്കുന്നില്ലേ ഒരുത്തൻ, അവൻ എത്ര ക്ഷമയുണ്ടെന്നറിയാമോ? ഞാൻ നാല് മാത്രം വെള്ളം തുപ്പിയിട്ടും എത്ര ക്ഷമയോടെയാ ഇരിക്കുന്നതെന്ന് കണ്ടോ? കുറ്റിച്ചെടികൾക്കിടയിൽ ഒളിച്ചിരുന്ന കള്ളനെ എല്ലാവരും കൂടി പിടിച്ച് രാജാവിന്റെ മുന്നിൽ എത്തിച്ചു. രാമൻ ആ കള്ളനെ പിടികൂടാനായാണ് ഇങ്ങനെ അഭിനയിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി.